കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നെടുകയും കുറുകയും സഞ്ചരിച്ച ഒരേ ഒരാളെന്ന് ഡി സി കിഴക്കേമുറി വിശേഷിപ്പിച്ച പി എൻ പണിക്കരുടെ ഓർമ്മദിനമാണ് വായനാ ദിനമായ ജൂൺ 19. ഈ കാലയളവിൽ ചില പുസ്തകങ്ങളെ പരിചയപ്പെടാം. പ്രശസ്ത സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ ആദ്യത്തെ പുസ്തകം പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നു. പ്രശസ്ത സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണനിലൂടെ നമുക്കൊരു വിവർത്തകനെ കൂടി കിട്ടിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഹെമിംഗ്വേയുടെ ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയായ വൃദ്ധനും വൻകടലും എന്ന രചനയിലൂടെ എൻ കെ ദാമോദരനും സത്യമൂർത്തിയും മറ്റും ഒഴിച്ചിട്ട ശൂന്യമായ ഇടത്തിലേക്കാണ് സി വി കസേര വലിച്ചിട്ടിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കിഴവനും കടലും എന്ന പ്രശസ്തമായ ശീർഷകമാണ് നമുക്ക് സുപരിചിതം. പക്ഷേ സി വി കൊടുത്ത ശീർഷകം വൃദ്ധനും വൻകടലും എന്നതാണ്. കിഴവൻ എന്ന വാക്ക് ദൗർബല്യത്തിൻ്റേതാണ്. നോവലിലെ വൃദ്ധനാകട്ടെ മനുഷ്യൻ്റെ എക്കാലത്തെയും ഇച്ഛാശക്തിയുടെയും പൊരുതലിൻ്റെയും മാത്രമല്ല വിജയത്തിലേക്കുള്ള സ്വപ്നങ്ങളുടെയും പ്രതീകം കൂടിയാണ്. എന്നെപ്പോലെ എത്രയോ ആളുകളെ ഈ വായനയിലേക്ക് ആകർഷിക്കുകയും വായനക്കാരായിട്ട് മാറ്റുകയും ചെയ്തത് കണിക്കർ സാറിൻ്റെ പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ നിത്യ സ്മാരകങ്ങളാണ് കേരളത്തിൽ ഇന്ന് എമ്പാടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥാലയങ്ങൾ. അപ്പോൾ ഈ ദിനത്തിൽ നമ്മൾ വായനയുടെ പ്രാധാന്യത്തെ ഒന്നുകൂടി ഓർമ്മിക്കുകയും പി എം പണിക്കർ സാറിനെ നമ്മൾ സ്നേഹവായ്പോടുകൂടി ഓർക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാഴ്ചപ്പാട് വിവർത്തനത്തെയും സ്വാധീനിച്ചിരിക്കുന്നു. വിവർത്തന പുസ്തകങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ഭാഷ ചോർന്നു പോകുമ്പോഴാണ് സി വി പ്രത്യക്ഷപ്പെടുന്നതെന്നത് വായനക്കാർക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. വിവർത്തനത്തിൽ ചോർന്നു പോകുന്നതെന്തോ അതാണ് അതിൻ്റെ സത്ത എന്ന് പലരും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റാകാം എന്ന് ഏതാനും പേർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അക്കൂട്ടത്തിലെ ഏറ്റവും പുതിയ പുസ്തകമാകുന്നു വൃദ്ധനും വൻകടലും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ.